വിശദാംശങ്ങളിലേക്ക്. കണ്ണൂർ പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ പോളിഷ് പോലുള്ള ദ്രാവകമൊഴിച്ച നിലയിൽ കോടിയേരി നായനാർ ചടയൻ ഗോവിന്ദൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിലാണ് അതിക്രമം. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽ, ഈ അതിക്രമം എപ്പോഴാണ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? ആരാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന? ഫിജി, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ അതിക്രമം നടത്തുകയായിരുന്നു കൊടിയേരി നായനാർ ചടയൻ ഗോവിന്ദൻ, ഒപ്പം തന്നെ ഒ ഭരതൻ എന്നീ നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ പോളിഷിന് സമാനമായുള്ള ഒരു രാസദ്രാവകം ഒഴിച്ചാണ് അതിക്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിന് സമീപം മറ്റ് നേതാക്കളുടെ, കോൺഗ്രസ് നേതാക്കളുടെയും എം വി രാഘവന്റെ അടക്കമുള്ള സ്മൃതി കുടീരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സ്മൃതി കുടീരങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഉണ്ടായിരുന്നില്ല. ഈ നാല് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അതിക്രമം നടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ കൊടിയേരിയുടെ ഗ്രാനൈറ്റിൽ തീർത്ത രൂപം ഈ രാസപദാർത്ഥം ഉപയോഗിച്ച് വികൃതമാക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. അതേസമയം ഈ ഒരു പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തത് ആണെന്ന് സി പി എം നേതാക്കൾ നിലവിൽ പ്രതികരിച്ചിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കണ്ണൂരിൽ സമാധാന അന്തരീക്ഷമാണ് നിലവിലുള്ളത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് സി പി എം നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. സി പി എം നേതാക്കൾ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വരികയാണ്. അതേസമയം തന്നെ ഇത് ആര് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വ്യക്തതകളും നിലവിൽ പുറത്തു വന്നിട്ടില്ല. സി സി ടി വി ദൃശ്യങ്ങളോ മറ്റു സൂചനകളോ ഒന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. എന്ന് തന്നെയായാലും കൂടുതൽ പരിശോധനകളുടെ ഭാഗമായി കൂടുതൽ വ്യക്തതകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അമൽ, പാർട്ടി പ്രവർത്തകരും മറ്റും നേതാക്കളും മറ്റും അവിടെ സന്ദർശിച്ചിട്ടുണ്ടോ? പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതകളോ മറ്റോ കാണുന്നുണ്ടോ? വിജയ്, സംഭവ സ്ഥലത്ത് നിലവിൽ സി പി എം നേതാക്കൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ, ഒപ്പം തന്നെ ശ്രീമതി ടീച്ചർ ടി വി രാജേഷ് അടക്കമുള്ള നേതാക്കളാണ് സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു പാർട്ടി പ്രവർത്തകർ അടക്കം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ സി പി എം നേതാക്കൾ പ്രവർത്തകരോട് ഒരു ആഹ്വാനം കൂടി ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടെങ്കിൽ പോലും സംയമനം പാലിക്കണമെന്നൊരു ആഹ്വാനമാണ് നിലവിൽ സി പി എം നേതാക്കൾ നടത്തിയിട്ടുള്ളത്. സംഭവ സ്ഥലത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായ അതിക്രമങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലും നിലവിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇതിനു പിന്നിലുള്ളവരെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ പിടികൂടും എന്ന് തന്നെയാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, അമൽ. പയ്യാമ്പലത്ത് സ്മൃതി കുടീരങ്ങളിൽ സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിലാണ് ഇത്തരത്തിലുള്ള വലിയ അക്രമം അതിക്രമം നടന്നിരിക്കുന്നത് എന്ന് പറയാം. പോളിഷ് പോലുള്ള ദ്രാവകം സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ച നിലയിലാണ്. എന്തായാലും പ്രതികളെക്കുറിച്ച് ഇപ്പോൾ സൂചനകളില്ല. കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി വോട്ടുചിത്രം.